കാക്കനാട്ടെ ഫ്ളാറ്റുകളിൽ നിന്ന് വൻതോതിൽ മയക്കുമരുന്ന് പിടികൂടിയ വാർത്തയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. കൊച്ചി കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് കച്ചവടം നടത്തിയ രണ്ട് യുവാക്കളെയും എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. 25 ലക്ഷത്തിലധികം രൂപ വിലമതിക്കുന്ന 225 ഗ്രാം MDMA ആണ് കാക്കനാട്ടെ രണ്ട് ഫ്ളാറ്റുകളിൽ നടത്തിയ റെയ്ഡിൽ എക്സൈസ് പിടികൂടിയത്. സിന്തറ്റിക് മയക്കുമരുന്നായ MDMA 10 ഗ്രാമിലധികം സൂക്ഷിക്കുന്നത് 10 വർഷത്തിൽ കുറയാത്ത ശിക്ഷ ലഭിക്കുന്ന ഗുരുതര കുറ്റകൃത്യമാണ്. കേസിൽ കൊടുങ്ങല്ലൂർ സ്വദേശി അൽ അമീൻ, ആലപ്പുഴ കലവൂർ സ്വദേശി വിമൽ ബാബു എന്നിവരെ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. ബാംഗ്ലൂരിൽ നിന്ന് കൊറിയർ വഴിയാണ് MDMA എത്തിച്ചിരുന്നത്. ഓൺലൈൻ വഴി പണം നൽകുന്നവർക്ക് ഇവർ മയക്കുമരുന്ന് അയച്ചു കൊടുത്തിരുന്നു. 20 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളാണ് ഇവരിൽ നിന്നും മയക്കുമരുന്ന് വാങ്ങിയിരുന്നത്. ഓട്ടോമൊബൈൽ കോഴ്സ് പാസായ അൽ അമീനും വിമലും ഏറെക്കാലമായി മയക്കുമരുന്ന് കച്ചവടമാണ് നടത്തിയിരുന്നത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് കമ്മീഷണറുടെ തെക്കൻ മേഖലാ സ്ക്വാഡും എറണാകുളം സ്പെഷ്യൽ സ്ക്വാഡും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. കാക്കനാട് ഒരു ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് രണ്ട് ചെറുപ്പക്കാർ, ഒരാള് കൊടുങ്ങല്ലൂർ സ്വദേശി ഒരു അൽ അമീനും മറ്റേയാള് ആലപ്പുഴ കലവൂർ സ്വദേശി ഒരു വിമൽ ബാബു, രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു. പിടിച്ചെടുത്ത പിന്നെ തൊണ്ടിമുതലുമായി ഇന്ന് ഓഫീസിൽ ഹാജരാക്കി. 2 ദിവസം മുൻപ് 23 ഗ്രാം MDMA എളംകുളം സ്വദേശിയെ എക്സൈസ് പിടികൂടിയിരുന്നു. ഓണക്കാലത്ത് വ്യാജമദ്യവും മയക്കുമരുന്ന് കച്ചവടവും തടയാൻ എക്സൈസ് പ്രത്യേക ഡ്രൈവ് നടത്തുന്നതിനിടെയാണ് കാക്കനാട്ടെ മയക്കുമരുന്ന് വേട്ട. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.